ആഗോള സഭ ഓഗസ്റ്റ് 4 വൈദികരുടെ മധ്യസ്ഥരായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളായി ആചരിക്കുന്നു. ഫ്രാൻസിലെ ലിയോൺസിന് സമീപമുള്ള ഡാർഡില്ലി എന്ന ഗ്രാമത്തിൽ മാത്യു വിയാനിയുടെയും മരിയയുടെയും മകനായി 1786 ജോൺ ജനിച്ചു. 13-ാമത്തെ വയസ്സിലാണ് ആദ്യ കുർബാനയ്ക്ക് ഒരുക്കമായ പഠനങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹം ഈശോയെ സ്വീകരിക്കുന്നത്. 16-ാമത്തെ വയസ്സിൽ അമ്മയോടും ആന്റിയോടും വിയാനി തന്റെ സ്വപ്നം വ്യക്തമാക്കി, എനിക്കൊരു വൈദികനാവണം. ലത്തീൻ വിഷയത്തിലെ ഭാഗങ്ങൾ മനഃപ്പാഠമാക്കുക ജോണിന് അതികഠിനമായിരുന്നു. 1809 പട്ടാളത്തിൽ നിർബന്ധിത സേവനത്തിന് യുവാക്കളെല്ലാം നിയോഗിക്കപ്പെടുന്ന കാലമായിരുന്നു അത്. അവസാനം ദൈവത്തിന്റെ പ്രത്യേകമായ അനുഗ്രഹത്താൽ വീണ്ടും വിയാനി സെമിനാരിയിലെത്തി. കണ്ണുനീരോടെ സെമിനാരിയുടെ പടികളിറങ്ങി ജോൺ വിയാനി ഫാദർ ബാലിയുടെ പക്കലെത്തി. 1815 ആഗസ്റ്റ് മാസം 18-ാം തീയതി ജോൺ മരിയ വിയാനി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഒരു വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടു. 2 മാസങ്ങൾക്ക് ശേഷം വിയാനിക്ക് വിഖ്യാതമായ ആർസ് ഇടവകയിലേക്ക് സ്ഥലംമാറ്റം ലഭിച്ചു. ഒരച്ഛന്മാരും അവിടേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. പകലന്തിയോളം കുമ്പസാരക്കൂട്ടിൽ ചെലവഴിക്കുന്ന അദ്ദേഹം, എനിക്ക് എന്താണ് പറയേണ്ടതെന്നറിയില്ല, പക്ഷേ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് അനുഭവമുണ്ട്, ദൈവം സ്നേഹമാണ്. ഈശോയുടെ തിരുശരീരത്തിന്റെ തിരുനാൾ ദിവസം ജനങ്ങളെ കൂട്ടി ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തി. 73-ാമത്തെ വയസ്സിൽ 1859 ഓഗസ്റ്റ് 4 ഫാദർ ജോൺ മരിയ വിയാനി മരിച്ചു. വിശുദ്ധ ജോൺ മരിയ വിയാനി എന്ന എളിയ വൈദികന്റെ ദർശനത്തിൽ വിശുദ്ധമായ പുരോഹിത ശുശ്രൂഷ തിരുസഭയെ നവീകരിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.